സ്കൂളുകളിൽ കായികാധ്യാപകരുടെ കുറവ് വിദ്യാർത്ഥികളുടെ പരിശീലനത്തെ ബാധിക്കുന്നതായി പരാതി ഉയരുന്നു. പുതിയ കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിൽ കായികാധ്യാപകർ നൽകുന്ന പരിശീലനത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. എന്നാൽ ഇപ്പോൾ പുതിയ കായികാധ്യാപകരെ നിയമിക്കാത്തത് പരിശീലനത്തെ ബാധിക്കുകയും കായിക മത്സരങ്ങളിൽ ആവേശം കുറയാൻ കാരണമാവുകയും ചെയ്യുന്നതായാണ് അഭിപ്രായമുയരുന്നത്. സ്കൂൾ കായികമേളയിൽ ആവേശ പോരാട്ടം കുറവായിട്ടാണ് കാണുന്നതെന്ന് കായിക രംഗത്തുള്ളവർ പറയുന്നു. കായിക താരങ്ങൾക്ക് മുൻപുണ്ടായിരുന്നത് പോലുള്ള പരിശീലനം നടത്താൻ സൗകര്യമില്ലാത്തതും കായിക അധ്യാപകരുടെ കുറവും തിരിച്ചടിയാകുന്നു എന്നാണ് വിലയിരുത്തൽ. കായിക അധ്യാപകരുടെ കുറവാണ് മിക്ക സ്കൂളുകളും നേരിടുന്ന പ്രതിസന്ധി. ഒരു കായിക അധ്യാപകൻ വിരമിക്കുമ്പോൾ ആ തസ്തികയിലേക്ക് പുതിയ നിയമനം നടത്തേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ആ സ്ഥാനത്തേക്ക് പുതിയ നിയമനങ്ങൾ നടക്കാൻ വൈകുന്നത് മൂലം വിദ്യാർത്ഥികളും മറ്റധ്യാപകരും ഒരുപോലെ പ്രയാസപ്പെടുകയാണ്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആവശ്യത്തിന് കായിക അധ്യാപകർ ഇല്ലാത്തതാണ് സ്കൂൾ കായിക മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് പാലാ അൽഫോൺസ കോളേജ് റിട്ടയേർഡ് കായിക അധ്യാപകനായ ഡോക്ടർ തങ്കച്ചൻ മാത്യു പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് കായിക വിദ്യാഭ്യാസം, സമ്പൂർണമായ കായിക വിദ്യാഭ്യാസം എല്ലാ വിദ്യാലയങ്ങളിലും നടത്തണമെന്ന് ഗവൺമെൻറ് നിർദ്ദേശിക്കുമ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 10,000-ലധികം സ്കൂളുകൾ ഉള്ള സ്ഥലത്ത് നമുക്ക് 1,500 കായിക അധ്യാപകരാണ് നിലവിലുള്ളത്. അപ്പം നിലവിലുള്ള കായിക അധ്യാപകർ മറ്റ് സ്കൂളുകളിൽ അധ്യാപകരെ നിയമിക്കുവാനുള്ള ഗവൺമെൻറ്റിൻ്റെ നിയമം 500 സ്റ്റുഡൻസ് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ യു പി സ്കൂളിലും അതുപോലെ ഹൈസ്കൂളുകളിലാണെങ്കിൽ 5 ഡിവിഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അധ്യാപകനെ 8-9 ക്ലാസ്സുകളിൽ 5 ഡിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അധ്യാപകനെ നിയമിക്കുവാനുള്ള ഗവൺമെൻറ് നിയമമുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറവിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഒട്ടാകെ നമ്മുടെ കായിക സ്കൂൾ കായിക മേള കായിക നിലവാരം നമ്മൾ ഒരു തരത്തിൽ പെർഫോമൻസ് ബേസിൽ അല്പം ഉയർന്നു എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ സമ്പൂർണ്ണമായ വിദ്യാർത്ഥികൾ പൂർണ്ണമായ എല്ലാ വിദ്യാർത്ഥികൾക്കും കായിക വിദ്യാഭ്യാസം ലഭിക്കുവാൻ അനുയോജ്യരായ കായിക അധ്യാപകർ നിലവിലുണ്ടെങ്കിലും അവരുടെ നിയമനം നടക്കാതെ അവർ കായിക വിദ്യാഭ്യാസവും എം ബി എഡും എം ഫിലും അതുപോലെ പി എച്ച് ഡിയും ഒക്കെ കഴിഞ്ഞ അനേകം കായിക അധ്യാപകർ ഇന്ന് വെറുതെ ജോലിയില്ലാതെ നിൽക്കുമ്പോഴും ഈ സ്കൂളുകളിൽ കായിക വിദ്യാഭ്യാസം പ്രോപ്പറായ രീതിയിൽ നടക്കുന്നില്ല എന്നുള്ള വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പ്രീ ഡിഗ്രി കോളേജിൽ നിന്നും മാറ്റി ഹയർ സെക്കൻഡറിയായി മാറിയതോടെ ഈ വിദ്യാർത്ഥികൾക്കും കായിക അധ്യാപകൻ്റെ സേവനം നഷ്ടമായി. അധ്യാപകരുടെ കുറവ് മൂലം ഡ്രിൽ പീരീഡുകളിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് മുറികളിൽ തന്നെ സമയം ചെലവഴിക്കേണ്ടി വരുന്നു. പലപ്പോഴും പലയിടങ്ങളിലും മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരാവും കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. ഇങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് ശാസ്ത്രീയമായ പരിശീലനം ലഭിക്കുകയില്ല. ഇത് വിവിധ കായികമേളകളിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്ന വളർന്നുവരുന്ന കായിക പ്രതിഭകളുടെ പ്രകടനത്തെയും സാരമായി ബാധിക്കുമെന്ന് കായിക അധ്യാപകനായ ഡോക്ടർ ബോബൻ ഫ്രാൻസിസ് പറഞ്ഞു. പഴയ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ ഒളിമ്പ്യന്മാരും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒളിമ്പ്യന്മാരും എല്ലാം ഇവരെയെല്ലാം കണ്ടെത്തി വന്നിരിക്കുന്നത് ഒരു കായിക അധ്യാപകൻ ആ സ്കൂളിൽ നിന്ന് കണ്ടെത്തിയത് കൊണ്ട് മാത്രമാണ്. അവരുടെ ഈ വളരെയേറെ കഷ്ടപ്പാടുകളും വളരെയേറെ ബുദ്ധിമുട്ടുകളും താണ്ടി അവർ ഉന്നത നിലവാരം പുലർത്തി രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിയെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കായിക അധ്യാപകൻ ഉണ്ടെന്നുള്ളത് വളരെ സ്മരണീയമായ ഒരു കാര്യമാണ്. അത് വിസ്മരിച്ചുകൊണ്ടാണ് ഇപ്പോഴുള്ള കാര്യങ്ങൾ പോകുന്നത്. ഏതൊക്കെ ആയാലും ഒരു കായികാധ്യാപകൻ ഒരു സ്കൂളിലെങ്കിലും വേണം എന്നുള്ളത് ആരോഗ്യപരമായിട്ടാണെങ്കിലും ഗവൺമെൻറ് ചിന്തിക്കേണ്ടതാണ്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അത് വരാത്തത്. മറ്റ് വിഷയങ്ങൾക്ക് കൊടുക്കുന്നത് പോലെയുള്ള ഒരു പ്രാധാന്യം അല്ലെങ്കിൽ കുട്ടികളുടെ പെർഫോമൻസ് കണ്ടെത്താനോ അല്ലെങ്കിൽ പുതിയ കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കാനോ വേണ്ട പുതിയ താരങ്ങളെ കണ്ടെത്താനും വേണ്ട ആവശ്യമായ ഒരു കായികാധ്യാപകൻ ഒരു സ്കൂളിന് വേണമെന്ന് ഇതിനാൽ താല്പര്യം. ഒരു കുട്ടി കായിക താരമായി വളരണമെങ്കിൽ എൽ പി ഘട്ടം മുതൽ തന്നെ ശരിയായ രീതിയിൽ ചിട്ടയായ പരിശീലനം നൽകണമെന്നാണ് കായിക അധ്യാപകർ പറയുന്നത്. കൃത്യമായ പരിശീലനത്തിൻ്റെ അഭാവം കായികമേളയിലും മറ്റ് മത്സരങ്ങളിലും പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രകടനത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ഇടപെട്ട് സ്കൂളുകളിൽ ആവശ്യത്തിന് കായിക അധ്യാപകരെ നിയമിക്കണമെന്നാണ് ഈ മേഖലയിലുള്ളവരുടെ ആവശ്യം. അനിൽ കുറിച്ചിത്താനം, സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.